വന്യജീവി നേരെ മാവോയിസ്റ്റ് ചാവച്ചി മേഖലയിലാണ് വെടിവെയ്പ്പ് നടന്നതെന്ന് വൈൽഡ് ലൈഫ് വാർഡൻ അറിയിച്ചു വെടിവെയ്പിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല സംഭവത്തെ തുടർന്ന് പോലീസും തണ്ടർ ബോൾട്ടും മേഖലയിൽ സുരക്ഷ ശക്തമാക്കി ആറളം വന്യജീവി സങ്കേതത്തിനുള്ളിൽ ചാവച്ചിയിൽ വനംവകുപ്പ് ജീവനക്കാർക്ക് നേരെയാണ് മാവോയിസ്റ്റുകൾ വെടിയുതിർത്തത് നരിക്കട് ഫോറസ്റ്റ് നിന്നുള്ള വനംവകുപ്പിലെ താൽക്കാലിക വാച്ചർമാരായ എബിൻ സിജോ ബോബസ് എന്നിവർക്ക് നേരെയാണ് അഞ്ചംഗ മാവോയിസ്റ്റ് സംഘം വെടിയുതിർത്തത് തിങ്കളാഴ്ച ഉച്ചയോടെ നരിക്കടവ് ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നും വനംവകുപ്പിലെ അമ്പലപ്പാറയിലുള്ള ക്യാമ്പ് ഷെഡിലേക്ക് പോവുകയായിരുന്നു ഇവർ ചാവച്ചിയിലെ ക്യാമ്പ് ഷെഡും കടന്ന് നൂറ് മീറ്റർ സഞ്ചരിച്ചപ്പോഴേക്കും കുടകൻപുഴയ്ക്ക് നിന്നും മാവോയിസ്റ്റുകളെ മുഖാമുഖം കാണുകയായിരുന്നു ഇവരെ കണ്ട് കൈയിലുള്ള അരിയും ക്യാമ്പിംഗ് സാമഗ്രികളും ഉപേക്ഷിച്ച് തിരിഞ്ഞോടുന്നതിനിടയിലാണ് മാവോയിസ്റ്റുകൾ വെടിയുതിർത്തത് ഏഴ് റൗണ്ട് വെടിവെച്ചതായാണ് ഇവർ മൊഴി നൽകിയിട്ടുള്ളത് ശേഷം തിരികെ നാല് കിലോമീറ്ററോടെ നടന്ന് നരിക്കടവ് ഫോറസ്റ്റ് സ്റ്റേഷനിലെത്തി അധികൃതരോട് വിവരം അറിയിക്കുകയായിരുന്നു നമ്മൾ സ്റ്റാഫും വാച്ചർമാരും ക്യാംപ്ഷെഡ് ഭാഗത്തേക്ക് പോയതാണ് ചാവച്ചി ക്യാമ്പ് ഷെഡ് ഭാഗത്ത് പോയിട്ട് മൂന്ന് വാച്ചർ വാച്ചർമാർ നേരെ അമ്പലപ്പാറ ക്യാമ്പ് അരി സാധനങ്ങളായിട്ട് നടന്നു പോയതാണ് അപ്പോൾ സുമാർ ഒരു അഞ്ഞൂറ് മീറ്ററോളം നടന്നപ്പോൾ ഇവർ ഇവർ മുമ്പിൽ റോട്ടിൽ തന്നെ ഒരു അഞ്ച് പേരെ കണ്ടു രണ്ടുപേരെ കയ്യിൽ തോത്തുണ്ടായിരുന്നു ഇവരെ കണ്ടുപാടെ മൂന്ന് ഒരു മൂന്ന് പേര് ഓടി പക്ഷേ ബാക്കി രണ്ട് പേര് ഇവരെ ഇവരെ കണ്ടുപാടെ വെടിവെച്ചു ഇവർക്ക്

നരിക്കടവിൽ നിന്ന് വളയഞ്ചാലിലേക്ക് എത്തിച്ച വനപാലക സംഘത്തിനിന്ന് ഡിഐ ജി തോംസൺ ജോസഫ് കണ്ണൂർ റൂറൽ എസ് പി എ ഹയമരത ഐ പി എസ് കണ്ണൂർ ഫ്ലൈ സ്ക്വാഡ് ഡി എഫ് ഒ അജിത് കെ രാമൻ എന്നിവർ ഉൾപ്പെടെയുള്ള സംഘം മൊഴി രേഖപ്പെടുത്തി സംഭവത്തെ തുടർന്ന് ആർളം വന്യജീവി പരിധിയിലാകെ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് തണ്ടർബോൾഡ് ഉൾപ്പെടെയുള്ള സായുധ സംഘം മേഖലയിൽ തിരച്ചിൽ നിറങ്ങി ആർലം മേഖലയിൽ ആദ്യമായാണ് മാവോയിസ്റ്റ് സംഘം വനപാലകർക്കു നേരെ വെടിയുതിർത്ത സംഭവം ഉണ്ടായിട്ടുള്ളത് ഇതോടെ ആറിലെ വന്യജീവി സങ്കേതം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കനത്ത ജാഗ്രതയിലാണ് പോലീസും തണ്ടർബോൾട്ടും ന്യൂസ് ബ്യൂറോ ഇരട്ടി